ഞാനും നിങ്ങളുമൊക്കെ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉമ്മത്തിൽ ജനിച്ചു എന്നതുകൊണ്ട് നന്നാകൂല. അതുകൊണ്ട് മാത്രം ഒരാളും തന്നെ ഹൈർ ഉമ്മത്തായി വരില്ല. ജനങ്ങൾക്ക് വേണ്ടി അള്ളാഹു തെരഞ്ഞെടുത്ത വിഭാഗമാണ് ഈ ജനങ്ങളെന്ന്, ഈ ഉമ്മത്തെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അവർക്ക് ധാരാളം സവിശേഷതകളും പ്രത്യേകതകളുമുണ്ട്. അവരോട് അള്ളാഹുവിന്റെ ഖുർആനിന് സംസാരിക്കാൻ പല കാര്യങ്ങളുമുണ്ട്. ആല ഇംറാൻ എന്ന മൂന്നാമത്തെ സൂറത്തിന്റെ 102 ആയത്ത് മുതൽ ചില കൽപ്പന പറയുകയാണ്. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ തുഖാതി, സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട പോലെ സൂക്ഷിക്കണം കേട്ടോ. നിങ്ങൾ മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുത്. നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന ആയത്ത് തൊട്ടടുത്ത ആയത്തിൽ അള്ളാഹു പറയാണ്, വഅതസിമൂ ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖു, അള്ളാഹുവിന്റെ പാർശ്വത്തെ നിങ്ങളെല്ലാവരും മുറുകെ പിടിക്കണേ, അതിൽ നിങ്ങൾ അടിയുറച്ച് ജീവിക്കണേ, നിങ്ങൾ ഭിന്നിക്കരുത്, നിങ്ങൾ കക്ഷിത്വം കാണിക്കരുത്. അടുത്ത ആയത്തിൽ അല്ലാഹു തആല പറയാ, വൽതകും മിൻകും ഉമ്മതുൻ യദഊന ഇലൽ ഖൈർ, നിങ്ങളിൽ നിന്ന് നന്മയിലേക്ക് ക്ഷണിക്കുന്ന ഒരു ഉമ്മത്തുണ്ടാകട്ടെ, നല്ല ഒരു സമുദായം നിങ്ങളിൽ നിന്ന് ഉണ്ടാവട്ടെ. അടുത്ത ആയത്തിൽ വീണ്ടും പറഞ്ഞു, വലാ തകൂനു കല്ലദീന തഫറഖു വഖ്തലഫു, നിങ്ങൾ ഒരിക്കലും തന്നെ ഭിന്നിക്കുന്ന ചിന്ന ഭിന്നമാകുന്ന ഒരു കൗമായി നിങ്ങൾ മാറരുത്. ഐക്യത്തോടെ നല്ല സ്വരത്തോടുകൂടെ ഒറ്റക്കെട്ടായി നിങ്ങൾ ജീവിക്കണം. ഇങ്ങനെ അൽ ഇംറാൻ സൂറത്തിന്റെ 100 മുതൽ ഇങ്ങനെ 110 വരെ ഇങ്ങനെ ഓതിയാൽ കിട്ടുന്ന നിരവധി ഘടകങ്ങൾ സുഹൃത്തുക്കളിൽ ഒരു ആയത്ത് മാത്രം അല്പം വിശദീകരിക്കേണ്ടതുണ്ട്. വൽതകും മിൻകും ഉമ്മതുൻ യദഊന ഇലൽ ഖൈർ, നിങ്ങളിൽ നിന്നൊരു സമുദായം ഉണ്ടാകട്ടെ, നിങ്ങളിൽ നിന്നൊരു സമൂഹം ഉണ്ടാകട്ടെ. നമ്മളെ കുറിച്ചാണ് ഖുർആനിന്റെ ആളുകളെ കുറിച്ചാണ്, അവസാനത്തെ ഉമ്മത്തിനെ കുറിച്ചാണ്. നിങ്ങളിൽ നിന്നൊരു സമൂഹം ഉണ്ടാകട്ടെ, ഉണ്ടായിരിക്കട്ടെ. എന്താണ് ആ സമൂഹത്തിന്റെ ഗുണം? യദഊന ഇലൽ ഖൈർ, നന്മയിലേക്ക് ജനങ്ങളെ നിരന്തരമായി ക്ഷണിക്കുന്നവർ വേണം ഈ ഉമ്മത്തിൽ. അങ്ങനെ കുറച്ച് ആളുകൾ വേണം. യദഊന ഇലൽ ഖൈരി വയഅമറൂന ബിൽ മഅറൂഫ്, ജനങ്ങളോട് നല്ല നല്ല കാര്യങ്ങൾ ഇങ്ങനെ കൽപ്പിച്ചു കൊടുക്കണം. വയൻഹൂന അനിൽ മുൻകർ, ജനങ്ങളിൽ കാണുന്ന തെറ്റുകൾക്കെതിരെ സംസാരിക്കണം, ശബ്ദിക്കണം, ഒച്ച വെക്കണം, നിരോധിക്കേണ്ടത് തടയേണ്ടുന്ന കാര്യങ്ങളെ തടയണം. വഉലായിക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് യഥാർത്ഥത്തിൽ വിജയികൾ. ആലോചിക്ക സുഹൃത്തുക്കളെ, വിശുദ്ധ ഖുർആനിന്റെ ഒരു ആയത്തിന് തഫ്സീർ നമ്മൾ വായിക്കുമ്പോൾ മഹാന്മാരായ ഉലമാക്കന്മാരുടെ പേര് പറയാറുണ്ട്. അക്കൂട്ടത്തിൽ പ്രസിദ്ധനായ ഇമാം അബ്ദുറഹ്മാൻ നാസിർ സഅദി റഹിമഹുല്ലാ, പഠിക്കേണ്ടുന്ന ഒരു ജീവിത ചരിത്രമാണ്. സൗദി അറേബ്യയിലെ അൽ ഖസീമിൽ ജനിച്ച് 4 വയസ്സിൽ സ്വന്തം ഉമ്മയെ നഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് ഏതാനും വർഷം അങ്ങ് കഴിഞ്ഞപ്പോൾ 7 വയസ്സെത്തിയപ്പോൾ വാപ്പയെ നഷ്ടപ്പെട്ടു. നോക്കൂ നിങ്ങൾ, പാപ്പയില്ലാഞ്ഞിട്ടും ഉമ്മയില്ലാഞ്ഞിട്ടും 11 വയസ്സിൽ പൊന്നുമോനെ ഹാഫിളാവുകയാണ്. നമുക്ക് പാപ്പയും ഉമ്മയും വീടും പണവും സൗകര്യങ്ങളും ഉണ്ടായിട്ട് എത്ര പേരുണ്ട് നമ്മുടെ വീട്ടിൽ അങ്ങനെ ഒന്ന് പറയാൻ. അവിടുന്നാണ് സഹോദരങ്ങളെ ആ പണ്ഡിതന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുകയാണ്. 23 വയസ്സിൽ ദീന് പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനായി, ദീന് പഠിക്കുന്ന നല്ലൊരു വിദ്യാർത്ഥിയായി അങ്ങനെ നിരന്തരമായി സേവനം ചെയ്തു. 69 വയസ്സിൽ അൽ ഖസീമിൽ വെച്ച് മരണപ്പെടുമ്പോ, എനിക്കും നിങ്ങൾക്കും പഠിക്കാൻ പറ്റുന്ന ധാരാളം കണക്കിന് ഗ്രന്ഥങ്ങൾ ഇവിടെ തന്നാണ് പോയത്. അതിൽ പ്രസിദ്ധമാണല്ലോ തൈസീറുൽ കരീമിൽ മന്നാൻ എന്ന തഫ്സീർ. ആ കിതാബിൽ അതാ ഇമാം രേഖപ്പെടുത്തുകയാണ് ഈ പറഞ്ഞ ആയത്ത്. വഹാദിഹി ത്വായിഫത്തുൽ മുസ്തഇദ്ദതു ലിദ്ദഅവതി ഇലൽ ഖൈർ, ഈ ആയത്ത് നിങ്ങളിൽ ഒരു സമൂഹം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞല്ലോ. ആ വിഭാഗത്തിന്റെ പ്രത്യേകത, നന്മയിലേക്ക് ക്ഷണിക്കുന്നവരാണ്, നന്മ ഉപദേശിക്കുന്നവരാണ്. വൽ അംറു ബിൽ മഅറൂഫി വൻ നഹ്യി അനിൽ മുൻകർ, നല്ലത് കൽപ്പിക്കുന്ന തിന്മ വിരോധിക്കുന്ന ഒരു ത്വായിഫത്താണ്, അവർ അതിന് തയ്യാറാകുന്നവരാണ്. അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നവരല്ല, ചെയ്യാൻ തയ്യാറാകുന്നവരാണ്. ഹും ഖവാസുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളിലെ ഒരു പ്രത്യേക വിഭാഗമാണ്. അവരെ പണിതാ, അവർക്ക് ഇഷ്ടമാണ് അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിച്ച് നന്മ പറഞ്ഞുകൊടുത്ത് തെറ്റ് കാണുമ്പോൾ തിരുത്തിക്കൊടുത്ത് അങ്ങനെ ഹൈർ ഉമ്മത്തിൽ ഉൾപ്പെടാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ആയത്തിൽ പറഞ്ഞ ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരണം. ഒന്നാമത്തേത് തുഅ്മിനൂന ബില്ലാ, മുഅ്മിനാവണം. എങ്ങനെ മുഅ്മിനാവണം? അള്ളാഹുവിൽ അടിയുറച്ച വിശ്വാസമുള്ളവരായി തീരണം. അപ്പോഴാണ് നമ്മൾ ഹൈർ ഉമ്മത്ത്.
അള്ളാഹുവിൽ വിശ്വാസമില്ലാത്ത, അള്ളാഹുവിൽ അടി ഉറച്ച യക്കീനില്ലാത്ത ഒരു മുസ്ലിമായി മാറിയിട്ട് എന്തുണ്ട് കാര്യം? അടിത്തറയാണ് ഇസ്ലാമിന്റെ അടിത്തറയാണ് നമസ്കാരം പോലെ, നോമ്പ് പോലെ, നേർച്ചയും ബലിയും എല്ലാ പ്രാർത്ഥനകളും ആരാധനകളും അള്ളാഹുവിന് മാത്രം സമർപ്പിച്ച് അവനിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നവനാവണം നമ്മൾ. നമ്മൾ നമസ്കാരത്തിൽ കൈകെട്ടിയിട്ട് ദുആഉൽ ഇസ്തിഫ്താഹ് നടത്തുമ്പോ പറയുന്നത് എന്താ, അർത്ഥമറിയാറുണ്ടോ? ഇന്ന സ്വലാത്തി വ നുസുക്കി വ മഹ്യായ വ മമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇത് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചൊരു വ്യക്തിക്ക് അള്ളാഹുവിനെ കൈവിട്ട് മറ്റൊന്നിലേക്ക് പോകാൻ കഴിയില്ല. എന്റെ നമസ്കാരം, എന്റെ ആരാധനാ കർമ്മങ്ങൾ, എന്റെ ജീവിതം, എന്റെ മരണം, എന്റെ എല്ലാം റബ്ബുൽ ആലമീന് വേണ്ടിയാണ് ഞാൻ കൊടുക്കുകയുള്ളൂ. എന്റെ എല്ലാ ഇബാദത്തുകളും അള്ളാഹുവിന് വേണ്ടിയേ സമർപ്പിക്കുകയുള്ളൂ. വ അന്നൽ മസാജിദ ലില്ലാ, പള്ളികൾ അള്ളാഹുക്കുള്ളതാണ്. ഫലാ തദഊ അല്ലാഹി അഹദ, ഖുർആന്റെ കൽപ്പന, പള്ളികൾ അള്ളാഹുക്കുള്ളതാണ്, അള്ളാഹുവോടൊപ്പം നിങ്ങൾ ഒരാളെയും വിളിച്ചു പ്രാർത്ഥിക്കരുത്. ഖുർആനിലെ അതേ ആയത്താണ്, അള്ളാഹുവോടൊപ്പം നിങ്ങൾ ഒരാളെയും വിളിച്ചു പ്രാർത്ഥിക്കരുത്. പക്ഷേ ഈ ആയത്തൊക്കെ ഉണ്ടായിട്ടും അതാ പള്ളികളിൽ ഇരുന്ന് തന്നെയല്ലേ കൂട്ടം കൂട്ടമായി മുറാദിയ മുറാദിയ മുറാദി മുറാദി ഷെയ്ഖ് മുഹിയുദ്ദീൻ മുറാദി. എന്റെ ലക്ഷ്യം, എന്റെ അഭയം, എന്റെ എല്ലാം മുഹിയുദ്ദീൻ ഷെയ്ഖാണ്. റബീഉല്ല വലങ്ങ് വന്നാൽ പിന്നെ അവർക്ക് എല്ലാ ലക്ഷ്യവും മുറാദും ഒക്കെ പിന്നെ നബിനോടാണ് പ്രാർത്ഥനയ്ക്ക്. അള്ളാന്റെ ഖുർആൻ പറയാണ്, നിങ്ങൾ അള്ളാഹുവോടല്ലാതെ ഒരു മഹാനോടും ഒരു നബിയോടും ഒരു ഔലിയയോടും നിങ്ങൾ പ്രാർത്ഥിക്കരുതെന്ന് കൃത്യമായി പറഞ്ഞു. എന്താ പ്രശ്നം അതൊക്കെ ചെയ്താൽ? ഒരു മനുഷ്യൻ ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാ നന്മകളും പൊളിയുകയാണ്, സ്വർഗം അവനെ തടയുകയാണ്. സത്യവിശ്വാസികളെ, അള്ളാഹുവിലുള്ള ഈമാൻ തെറ്റിപ്പോയാൽ സ്വതക്ക വെറുതെയാണ്. ലക്ഷങ്ങൾ, നാലും അഞ്ചും ലക്ഷങ്ങൾ ചെലവഴിച്ചു കൊടുക്കുന്ന ഹജ്ജ് വെറുതെയാണ്. ഉംറക്കാണെന്ന് പറഞ്ഞ് പുറപ്പെടുന്ന ലക്ഷക്കണക്കിന് രൂപകൾ അധ്വാനിച്ച് ജീവിതത്തിൽ ഒരിക്കൽ മാത്രമൊക്കെ ഭാഗ്യം ലഭിക്കുന്ന ഉംറകൾ വരെ ബാത്തിലാവുകയാണ്. അവന്റെ നോമ്പും നമസ്കാരവും ബാത്തിലാവുകയാണ് വിശ്വാസം തെറ്റായിപ്പോയാൽ. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ലുഖ്മാനുൽ ഹക്കീം തന്റെ മകനോട് ഉപദേശിച്ചപ്പോ പറഞ്ഞു, ശിർക്ക് ചെയ്യരുത് കേട്ടോ. ഇന്ന ശിർക ലുൽമുൻ അദീം, ഇത് ഒമ്പിച്ച അപരാധമാണ്, വലിയ തെറ്റാണ്. അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിനെതിരായിട്ടുള്ള ബഹുദൈവ വിശ്വാസം കടന്നു വരാൻ പാടില്ല. അത്തരം പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനും പാടില്ല.